അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സി ആർ പി എഫിൻ്റെ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് 2023 ബന്ധപ്പെട്ട് രണ്ടാമതൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന് ശേഷം നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 21 ദിവസമാണ് ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കാനായിട്ട് സി ആർ പി എഫ് നൽകിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് 11/8/2023 രാവിലെ 10 മണി മുതൽ, അതായത് ഇന്ന് 10 മണി മുതൽ 1/9/2023 10 മണി വരെയാണ് ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് നമുക്ക് വയ്ക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങളെ അപേക്ഷിച്ച ഏത് പോസ്റ്റാണോ ആ പോസ്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് പോസ്റ്റുകളും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ കഴിയും. അതായത് പയനിയർ വിങ്ങിൽ നിന്നും ഒരു പോസ്റ്റും അതുപോലെ തന്നെ മിനിസ്റ്ററി വിങ്ങിൽ നിന്നും ഒരു പോസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നിങ്ങളുടെ സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്ത് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി നെയിം അടിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പെർഫോം അവിടെ വരുന്നതാണ്. അതിൽ ഈ ഒരു 3 ഡോട്ടിൽ പോസ്റ്റ് പ്രിഫറൻസ് ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് ഫോം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് എന്ന് പറയുന്ന സിമ്പലുണ്ട്. ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റാണോ ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളത് ആ ഒരു പോസ്റ്റ് ഒന്നാമത്തെ പ്രിഫറൻസ് ആണ്. അതിന് അത് കൂടാതെ രണ്ട് പോസ്റ്റ് കൂടെ വയ്ക്കുക, അതായത് പ്രിഫറൻസ് 1 പ്രിഫറൻസ് 2 ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഉദ്യോഗാർത്ഥി കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിനാണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്റിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ അടുത്തൊരു പോസ്റ്റ് രണ്ട് പോസ്റ്റ് അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. ഇതിൽ പോസ്റ്റ് പ്രിഫറൻസ് 1 എന്ന് പറയുന്നത് പയനിയർ വിങ് ആണ്. അപ്പോൾ ഇതിൽ മേസൺ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഈ 3 പോസ്റ്റിൽ ഏതാണോ ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിർബന്ധമായിട്ടും ഈ ഒരു പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ അതൊരു കാരണമല്ല, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം രണ്ടാമതായി വരുന്നത് നമ്മുടെ മിനിസ്റ്ററി വിങ് ആണ്. ഡാഫ്ട്രി, പ്യൂണ്, ഹറാജ്, സഫായ് കരംചാരി ഈ ഒരു 4 പോസ്റ്റാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് താല്പര്യമുള്ളത് ആ ഒരു പോസ്റ്റിലേക്കും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡൊമിസിൽ ഏത് ഡൊമിസ് നിങ്ങളുടെ കേരള ഡൊമിസിലാണെങ്കിൽ കേരള എന്ന് കൊടുക്കുക. നിങ്ങളുടെ ഏത് സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ്. ഇത്രയും വെച്ചാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതിന് ശേഷം അതിനുശേഷം ഡിക്ലറേഷൻ ഐ എഗ്രി കൊടുത്ത് സബ്മിറ്റും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് പോസ്റ്റാണ് ആപ്ലിക്കേഷൻ അയച്ചുള്ളത്. ഇപ്പോൾ ഏത് പോസ്റ്റും ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ബ്യൂഗിൾ ആയിക്കോട്ടെ, ഏത് പോസ്റ്റിലാണോ നിങ്ങൾ നേരത്തെ ആദ്യം ആപ്ലിക്കേഷൻ അയച്ചത് ആ ഒരു പോസ്റ്റിന് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ രണ്ടാമത് ഈ രണ്ട് പ്രിഫറൻസ് വയ്ക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി, അതായത് പയനിയർ വിങ്ങിനൊക്കെ ഐ ടി ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. ഒരുപക്ഷെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ ആ ഒരു ഏതെങ്കിലും ഒരു പോസ്റ്റ് ആഡ് ചെയ്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. എല്ലാ കാൻഡിഡേറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഇത് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 1/9/2023 വരെയാണ്. അപ്പോൾ അതിന് ശേഷം തന്നെയാണ് ഈ ഒരു റിസൾട്ടും കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ ഒരു കാര്യം ചെയ്യുക.